വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. സന്തോഷം പങ്കുവയ്ക്കുന്ന, സ്നേഹം പങ്കുവയ്ക്കുന്ന, മധുരം പങ്കുവയ്ക്കുന്ന, ആശംസകൾ പരസ്പരം കൈമാറുന്ന സുന്ദരമായ ഒരു വേള. കാലം കഴിഞ്ഞു പോയാലും ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ആഘോഷങ്ങൾക്ക്, ആഘോഷ രീതികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഞാനും അത് ഓർക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് ആഘോഷവും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷവും ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. ഇന്ന് ക്രിസ്മസിന് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നു, പുൽക്കൂട് വാങ്ങിക്കാൻ കിട്ടുന്നു, നക്ഷത്രങ്ങളെ വാങ്ങിക്കാൻ കിട്ടുന്നു, ദീപകാഴ്ചകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നു. അതൊക്കെ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് അത് യഥാസ്ഥാനത്ത് ഫിറ്റ് ചെയ്താൽ മതി. എന്നാൽ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഈ സാധനങ്ങളൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കുകയല്ല, ഓരോ വീട്ടിലും അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ക്രിബ്, കുട്ടികളാണ് അതിന് നേതൃത്വം കൊടുക്കുക, മുതിർന്നവരൊക്കെ അതിനോട് സഹകരിക്കും. അങ്ങനെ ബേദലഹമിലെ ഇപ്പോൾ കുട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ലളിതമായ പുൽക്കൂടുകൾ, അവിടെ ഒരു നക്ഷത്രം, കാരണം ഈശോ പറഞ്ഞപ്പോൾ ഒരു നക്ഷത്രമാണ് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്, അതിനെ സൂചിപ്പിക്കുവാൻ ഒരു നക്ഷത്രം. അത് കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഏതാനും ദീപക്കാഴ്ചകൾ, അതെല്ലാം വീട്ടിലിരുന്ന് കടലാസൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കുന്നു. അന്ന് ഇലക്ട്രിക് ലൈറ്റൊന്നുമില്ല, തിരി കത്തിച്ച് വച്ച് ഇതെല്ലാം യഥാസ്ഥാനത്ത് സജ്ജീകരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി വലുതാണ്. ആദ്യത്തെ ക്രിസ്മസിൽ നമ്മൾ കാണുന്നു ആ ക്രിസ്മസിലെ കഥാപാത്രങ്ങൾ. ഒരു കാര്യത്തൊടുത്ത് അവിടെ മറിയവും യോസേപ്പും ഉണ്ണിയേശുവും, അവിടെ ഏതാനും ആടുകൾ, ഏതാനും കന്നുകാലികൾ, പൂജരാജാക്കളുടെ രണ്ട് മൂന്ന് രൂപങ്ങൾ, ഒരു മാലാഖ സന്ദേശം അറിയിക്കുന്നതായിട്ട് ഉയർന്നു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു പുൽക്കൂടിൻ്റെ, ഒരു സാധാരണ കന്നുകാലിത്തോട്ടത്തിലെ പുൽക്കൂടിൻ്റെ പ്രീതി ജനിപ്പിക്കുന്ന രീതിയിൽ വൈക്കോലും പുല്ലും എല്ലാം ഇട്ട് അവിടെ വൈക്കോലിന്മേൽ ഉണ്ണീശോ കിടക്കുന്നു. ഭക്തിയാദരവുകളോടെ അൽപ്പക്കൂട്ടിന് മുമ്പിൽ നിൽക്കുന്നു, കൈകൂപ്പി നിൽക്കുന്നു. അവിടെ നൽകപ്പെട്ട സന്ദേശം മാലാഖാമുടേതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, ദൈവം ലോകത്തിലേക്ക് വന്നു, തൻ്റെ ശക്തിയും മഹത്വവും പ്രാഭവുമെല്ലാം മറച്ചുവെച്ച് ഒരു ശിശുവായി, തീർത്തും നിസ്സഹായനെ പോലെ, ഒന്നുമില്ലാത്തവനായിട്ട് ഒരു കാര്യത്തൊഴുത്തിൽ പറക്കുന്നു. അങ്ങനെ ആശ്രയം, എല്ലാവർക്കും ആശ്രയം നൽകുവാൻ വന്ന ദൈവത്തിൻ്റെ പുത്രൻ യാതൊരു ആശ്രയവുമില്ലാത്തവനെ പോലെ അവിടെ കഴിയുന്നു. എല്ലാവരെയും സമ്പന്നനാക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ, ഒന്നുമില്ലാത്ത, സ്വന്തം വീട് പോലും സ്വന്തമില്ലാത്ത ഒരു വഴിയോരത്തിൽ എന്നതുപോലെ വന്ന് പിറക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം.
സ്വയം ശൂന്യമാക്കുന്ന ദൈവപുത്രൻ, അതും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. തൻ്റെ സ്നേഹം മുഴുവൻ മനുഷ്യരു പങ്കുവയ്ക്കുകയാണ്. മനുഷ്യനെ തന്നെ തന്നെ നൽകിക്കൊണ്ട് മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ അഗ്രാഹ്യമായ, അവർണനീയമായ വെളിപ്പെടുത്തൽ. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു, ഇതാണല്ലോ ദൈവവചനം. നമുക്ക് ദൈവത്തിൻ്റെ ഈ സ്നേഹം, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ഈ സ്നേഹത്തിൽ വളരാൻ ശ്രമിക്കാം. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ഈശോ നമ്മിൽ പിറക്കണം. നമ്മൾ എത്ര പുൽക്കൂടുകൾ എത്ര ഭംഗിയായി ഉണ്ടാക്കി അവിടെ ഈശോയുടെ രൂപം വെച്ചാലും ഈശോ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ അവയ്ക്കൊന്നും അർത്ഥമില്ല. എന്നിൽ ഈശോ വസിക്കണമെങ്കിൽ അവിടെ സ്നേഹം വേണം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായ ദൈവസ്നേഹത്താൽ നിറയ്ക്കാം. അപ്പോൾ ഈശോ നമ്മിലും പിറക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ സ്നേഹ ആശംസകൾ ഞാൻ നേരുന്നു.